നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള കരിമംഗല്യം മാറാനും മൂക്കുരുന്ന പാടുകൾ മാറാനും നമ്മളെ സഹായിക്കണം നല്ലൊരു പാക്കും ആയിട്ടാണ്. അതുപോലെ തന്നെ മുഖത്തിന് എപ്പോഴും നല്ല തിളക്കത്തോടുകൂടിയും ഗ്ലോയോട് കൂടി ഇരിക്കാൻ സഹായിക്കണം നല്ലൊരു പാക്കാണ്. അപ്പൊ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വരാം. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് ഇന്ന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൽ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലുള്ള നല്ല റെഡ് കളറിലുള്ള അരി കിട്ടും. നമ്മുടെ മുഖത്തെ പാടുകൾ മാറാനും അതുമാതിരി തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന കരിമംഗല്യം മാറാനും ഒക്കെ നല്ലപോലെ സഹായിക്കുന്ന അരിയാണിത്. പിന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല കളറ് കൊണ്ടുവരാൻ, നല്ലപോലെ വെളുക്ക, നല്ല ഗ്ലോ ആഗ്രഹിക്കുന്നവർക്ക്, പഴയ കളറൊക്കെ പോയി ഇനി ആ പഴയ കളർ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കണം ഒത്തിരി പേരുണ്ട് കമൻറ്റ് വഴി. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായ ഇതാണിത്. നമുക്കിതൊരു അരക്കിലോനോ ഒരു കിലോനോ വാങ്ങി വെച്ചാൽ ഒരുപാട് കാലം നമുക്കിത് എന്താ സൂക്ഷിച്ചെടുത്ത് വെക്കുക. ആവശ്യാനുസരണം പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനും മില്ലിൽ കൊണ്ടുപോയിട്ട് നല്ല പൊടിക്കണം. ആവശ്യമുള്ള സമയത്ത് ഞാനിവിടെ നമ്മുടെ മിക്സിയിലിട്ട് പൊടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാൻ വെയിലത്തിട്ട് ഉണക്കി വെക്കുകയും ചെയ്യാറ്. ഞാൻ വാങ്ങിയത് എനിക്ക് തോന്നുന്നു അരക്കിലോനോ മറ്റെയാണ്. ഞാനിവിടെ ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ, ഒരുപാട് കടയിൽ പോയി ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ കിട്ടി. ഇവിടെ ഇവിടെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഹോമത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത് വാങ്ങുന്ന തോന്നണത്. ലാസ്റ്റ് ആരോ എന്നോട് പറഞ്ഞു പൂജക്കടയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പോയി ചോദിക്കുക, അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ നിന്ന് പോയി വാങ്ങിക്കൊണ്ടെന്താണിത്. എനിക്ക് തോന്നുന്നു അരക്കിലോന് 50 രൂപ എന്തോ മറ്റേ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എല്ലോടും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും വാങ്ങി വയ്ക്കുക. ഇത് നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിന്നിന് ഒരുപാട് കളറ് കൊണ്ടുവരാൻ, പാടുകളും നമ്മുടെ മുഖം ഒന്ന് എന്താ പറയുക ടാൻ അടിച്ച് വല്ലാതെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക്, അതുമാതിരി തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. നിങ്ങൾക്കറിയാമല്ലോ നമ്മളല്ലാതെയുള്ള പച്ചരി തന്നെ നമ്മുടെ കഞ്ഞിവെള്ളമായിട്ടും അരി കഴുകിയ വെള്ളമായിട്ടും ടോണറായിട്ടും പലതായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഫലമാണ് കേട്ടോ ഈ ഇങ്ങനത്തെ റെഡ് റൈസ് തരണത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ഇതാ, ഇവിടെ ഞാൻ ഉണങ്ങിയ റോസാപ്പൂ കണ്ടോ, ഞാനിതാ നിറച്ചെടുത്ത് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത കുറച്ച് മാത്രമാണത്. ഇത് പൊടിച്ചാൽ പൊടി വേണം നമുക്ക്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഓറഞ്ച് പീല് വേണം. അപ്പോൾ ഈ മൂന്ന് നമുക്ക് എന്താ പൊടിക്കണം. നിങ്ങൾക്ക് വേറെ വേറെ പൊടിക്കുകയാണെന്ന് വെച്ചാൽ വേറെ വേറെ പൊടിക്കുക, അല്ല ഒരുമിച്ച് പൊടിക്കണം വെച്ചാൽ അങ്ങനെ പൊടിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് അവിടെ ഓൾറെഡി ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ പൊടിച്ചെന്ന് കാണിച്ചുതരാം. ഇത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ്, ഓറഞ്ച് പീൽ പൗഡറാണ്. ഇത് നമ്മുടെ റെഡ് റൈസും നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതിലുണ്ടല്ലോ അതും കൂടി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൈസും റോസാപ്പൂവിൻ്റെ ഇതിലും കൂടി ഒരുമിച്ച് പൊടിച്ചു. ഇത് നമ്മുടെ എന്താ ഓറഞ്ച് പീലുണ്ടല്ലോ അത് ഞാൻ തന്നെയായിട്ട് പൊടിച്ചു കേട്ടോ. മൂന്നും വേറെ വേറെ ആയിട്ടാണ് വെച്ചാലും നിങ്ങൾക്ക് പൊടിക്കുക. ഇത് ഞാനിങ്ങനെ ഒരുമിച്ച് പൊടിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നല്ലപോലെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണ് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ നമുക്ക് ഒരു സ്പൂണ് നമ്മുടെ റെഡ് റൈസ് ആൻഡ് നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതളി ഉണക്കി പൊടിച്ചത്, ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. ഇത് മൂന്നും നമുക്ക് എന്താ ഓറഞ്ചിൻ്റെ തൊലി ഞങ്ങൾ വീട്ടിൽ ഉണക്കി വെക്കുക. അതുപോലെ റോസാപ്പൂ കിട്ടുമ്പോഴൊക്കെയും ഇപ്പം നല്ല ചൂടായ കാരണം വെയിലത്ത് ഒന്നും ഇട്ട് ഉണക്കേണ്ട ആവശ്യമില്ല, ഞാൻ തണലത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുമായി. പിന്നെ നമുക്ക് റൈസ് വാങ്ങണം. അത് നിങ്ങൾക്ക് അടുത്തുള്ള ഏത് കടയിലും കിട്ടും കേട്ടോ. ഇത് ഞാനിതാ തക്കാളിയുടെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുകയാണ്, ടൊമാറ്റോ ജ്യൂസ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ടൊമാറ്റോയുടെ ജ്യൂസാണ് ഞാനെടുത്തത്. ടൊമാറ്റോ ജ്യൂസ് പറ്റാത്തവർക്ക് പൊട്ടറ്റോ ജ്യൂസ് ഒഴിക്കുക, അല്ലെങ്കിൽ തൈരോ പാലോ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. ഇതിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുക, ജ്യൂസ് തക്കാളി ജ്യൂസ് പോരാ തോന്നുകയെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ചോ പാലൊഴിച്ചോ നിങ്ങൾക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒഴിക്കുന്നത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവരും കണ്ടുല്ലോ. നമുക്ക് റെഡ് റൈസ് വാങ്ങി പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് എപ്പോഴും നല്ല തിളക്കത്തോടെ കുടിക്കാം, മുഖത്ത് എപ്പോഴും തേച്ചു പറഞ്ഞു പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനമാണ്. അതുമാതിരി തന്നെ റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ നമുക്ക് റോസാപ്പൂവൊക്കെ നിറച്ച് വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഉണക്കി എടുത്ത് വെക്കുക. ചിലർക്ക് പൂ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ പൊട്ടിക്കാനൊക്കെ ഒരു മടി ഉണ്ടാകും. അപ്പോൾ ആ ഇതൾ കൊഴിയാറാവുന്ന സമയത്ത് നിങ്ങൾ പൊട്ടിച്ചിട്ട് അതൊന്ന് ഉണക്കി എടുത്ത് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ തൊലി കളയാതെ
ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു ഡപ്പയിലോ എന്തെങ്കിലും അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പൂപ്പലടിക്കാതെ സൂക്ഷിക്കണം. പൂപ്പലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കരുത്. അത് നമുക്ക് കുറേ കാലം 5-6 മാസം ഒരു കേടും കൂടാതെ നമുക്കിത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഓറഞ്ച് പീല്. അത് നമ്മളെ നല്ലപോലെ സഹായിക്കുന്നത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ മെലാസ്മ കുറയ്ക്കാനും മുഖത്തുള്ള പാടുകളൊക്കെ കുറച്ച് മുഖത്തിന് ഗ്ലോ കൊണ്ടുവരാണ്. അതുപോലെ തന്നെ റെഡ് റൈസും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല എന്താ ഈ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും മുഖം ഒന്ന് ടൈറ്റ് ചെയ്യാനും വെളുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഓറഞ്ചിൻ്റെ തൊലിയും. ഇതും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതുമാതിരി റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഉപയോഗിക്കുക. അതുമാതിരി നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കണ ഏത് തക്കാളി ജ്യൂസ് വേണോ അതോ വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിൽ പൊടിച്ചത് കാരണം നല്ല പൊടിയല്ല, ഇതൊരു തരി പോലെയുള്ള പൊടിയാണ്. അത് വെച്ച് ചെറിയൊരു മസാജ് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊക്കെ ഇങ്ങനെ പൊടിക്കണ ചക്കി ഉണ്ടാവും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിക്കണത് ഇവിടെ ഇല്ല അങ്ങനെയുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൊടിക്കണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പണ്ട് അവിടെ വെച്ച് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തറിയോ നമുക്കിത് നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വീഴുമില്ല. അത് നല്ല സ്കിന്നിലേക്ക് അങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ അത് ഉരുണ്ട് വീഴാതെ നമുക്കിത് ഇത് പറഞ്ഞാൽ നമ്മളൊന്ന് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മേത്തൊക്കെ ആവും, തറയിലൊക്കെ ആവും, അതൊന്ന് സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് അത് മുഖത്ത് നമ്മൾ വെച്ചിരിക്കുമ്പോൾ നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. ആ റിസൾട്ട് ഇല്ല എന്നല്ല, മിക്സിയിൽ പൊടിച്ചാലും. പക്ഷേ ഇതങ്ങനെ ചെറിയ ചെറിയ തരി ഉണ്ടാവും, നമുക്ക് സ്ക്രബിൻ്റെ ഒരു എഫക്റ്റൊക്കെ കിട്ടും. ആദ്യം തന്നെ നമുക്കൊരു മസാജ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുത്തിലും കൂടി ചെയ്യണ്ടേ, കുറച്ചായിട്ട് കഴുത്തിൽ ഒന്നും ചെയ്യാതായപ്പോഴേക്കും കഴുത്ത് കണ്ടു കെറുന്നതിനായി. അപ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളതാണ് കഴുത്ത് ഒരു കളറിനൊരു വ്യത്യാസം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് തൈറോയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവണമെന്നൊക്കെ. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് ഇതൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് ഞാൻ കഴുത്തൊക്കെ. അപ്പോൾ ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് ഇതിൽ എന്താ വീഡിയോ ഇട്ടതെന്ന് എല്ലാവരും പറയും ബോറാവണോ വലിച്ചു നീട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മസാജ് ചെയ്യട്ടെ, അല്ല സ്ക്രബ് ഒന്ന് കൊടുക്കട്ടെ. ഇപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലും നല്ലൊരു മസാജ് കൊടുത്തു, കഴുത്തൊക്കെ റെഡ് കളറായി, നല്ലപോലെ ഞാൻ ഉരച്ചു അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല കട്ടിക്കൊന്ന് നമ്മുടെ മുഖത്തും കഴുത്തിലും നമുക്ക് ഇട്ട് കൊടുക്കുക. അതുമാതിരി നമുക്ക് ഇത് ശരീരം മൊത്തം നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്നിൽ മുരിഞ്ഞു കിടക്കണ ഈ സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ ഡെഡായിട്ടുള്ളത്, അതൊക്കെ പോകാൻ സഹായിക്കും നമ്മൾ ഈ സ്ക്രബ്ബ് കൊടുക്കുന്നതിലൂടെ. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമ്മുടെ ശരീരത്തിൽ മൊത്തമുള്ള ടാനൊക്കെ പോയി നമുക്ക് ആ നമ്മുടെ പഴയ കളർ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഒരു യൂസിലൊന്നും നമുക്ക് ആ പഴയ കളർ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഒരു എന്താ പറയുക, ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കണം കുറച്ച് ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളറൊക്കെ തിരിച്ച് കിട്ടാൻ നല്ലപോലെ സഹായിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇതാ മുഖത്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് കഴുത്തിലും കൂടി അതുപോലെ ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് ഒരു 20 മിനിറ്റ്, 15 മിനിറ്റോ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് കഴുകിക്കളയാൻ പാകത്തിന് ഉണങ്ങും. അപ്പോൾ നമുക്ക് റിസൾട്ട് കാണാം. ഇപ്പോൾ മുഖത്തിട്ടിട്ട് 20 മിനിറ്റായിട്ട് മുഖത്തേക്കൊന്ന് ഡ്രൈ ആയിട്ട്, അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ കഴുത്തും മുഖം കഴുകിയിട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കഴുത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഇതാ കഴുത്ത് നല്ല കളർ വന്നു, അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കം വന്നിട്ട് ആ കളർ ആ ടാൻ അടിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി, നല്ല അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ഒരു പാക്കാണ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.